ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. കുറച്ചു കാലം മുമ്പ് വരെ ഒരുപാട് പേരുടെ എൻക്വയറിയും കാര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു സബ്ജക്റ്റാണ് ഊബർ ഈറ്റ്സ് അല്ലെങ്കിൽ സ്വിഗ്ഗിയുടെ ഡെലിവറി ജോബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. ഞാനപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, പഴയതുപോലെ ഇനി ഊബർ ഈറ്റ്സിലോ സ്വിഗ്ഗിയിലോ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടോ, ഇനി ജോയിൻ ചെയ്യാമോ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇനി മുമ്പോട്ട് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു സ്കോപ്പ് ഉണ്ടോ എന്നുള്ള ഒരു കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടണിൽ ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് പുതിയതായിട്ടുള്ളതെന്ന് നോക്കാം. കുറച്ചു കാലം മുമ്പ് വരെ ഒരുപാട് പേര് ഈ ഡെലിവറി ജോബിലേക്ക് തിരിഞ്ഞ് നല്ല രീതിയിലുള്ള ഏർണിങ്സ് ഉണ്ടാക്കിയിരുന്നു. അതിൽ നിന്ന് കുറേയെങ്കിലുമൊക്കെ ഡിഫറൻസ് ഇപ്പോൾ ഉണ്ടായി എന്ന് തന്നെ നമ്മൾ കൺഫേം ചെയ്ത് പറയേണ്ടി വരും. കാര്യം നമുക്കിപ്പോൾ ജനറലി നമ്മൾ സിറ്റിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഡെലിവറി ബോയ്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ്റെ ഒരു എണ്ണത്തിൽ വളരെ രീതിയിലുള്ള ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഓർഡർ കുറഞ്ഞത് കൊണ്ടാണോ ഇങ്ങനെ. എനിക്ക് ജനറലി അങ്ങനെ തോന്നുന്നില്ല. കാര്യം ഈ കമ്പനീസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന ഇൻസെൻറ്റീവും അതുപോലെ തന്നെ ബാക്കി പെട്രോൾ എക്സ്പെൻസും അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളും എല്ലാം റിഡ്യൂസ് ചെയ്തത് ഇതിലൊരു വലിയ കാരണമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇതിൽ വർക്ക് ചെയ്തിരുന്ന കൂടുതൽ ആൾക്കാരും പാർട്ട് ടൈം ആയിട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റിന്റെ ഇഷ്യൂസ് കൊണ്ട് മാറിയ ഒരുപാട് പേരുണ്ട്. ഇൻസെൻറ്റീവ് കുറച്ചത് കാരണം മുതലാകുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാറുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അവരുദ്ദേശിച്ച രീതിയിലുള്ള ഏർണിങ്സ് നമുക്ക് കിട്ടുന്നില്ല എന്ന് ജനറലി പരാതി പറയുന്ന ഒരു വിഭാഗമുണ്ട്. അങ്ങനെ പല രീതിയിൽ ഇത് സ്പ്ലിറ്റ് ആയി പോയത് കൊണ്ട് തന്നെ ഇപ്പോൾ അത് വേക്കൻസിയുടെ അവൈലബിലിറ്റി ധാരാളമുണ്ട്, പക്ഷേ ജോയിൻ ചെയ്യാനുള്ള ആൾക്കാരുടെ രീതിയിലുള്ള ഒരു ഡിഫറൻസും നേരെ ഉണ്ടായി. നേരത്തെ ഉണ്ടായതിൽ നിന്ന് നേരെ തിരിച്ചായിരുന്നു. മുമ്പ് ഒരുപാട് പേർക്ക് വർക്ക് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ അവർക്ക് കൊടുക്കാനുള്ളൊരു വേക്കൻസി ഇല്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം മാറി വന്നിരുന്നു. അതുപോലെ തന്നെ പല രീതിയിലുള്ള ഒരു ഡെലിവറി ആപ്ലിക്കേഷൻസ് മുമ്പോട്ട് വന്നത് ഒരു വലിയ ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. കാര്യം ഊബർ ഈറ്റ്സ് ഒരു വലിയ പ്ലാറ്റ്ഫോമായിരുന്നു, അതിൽ നിന്ന് കുറേ പേരെങ്കിലും സ്വിഗ്ഗിയിലേക്ക് മാറി, കുറേ പേര് സൊമാറ്റോ പോലെ അല്ലെങ്കിൽ റാബിറ്റോ പോലെയുള്ള ആപ്ലിക്കേഷൻസിലേക്ക് മാറി. അങ്ങനെ സ്പ്ലിറ്റ് ആയി പോയതും ഒരു പ്രധാന ഘടകമായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇനിയിപ്പോൾ ജോയിൻ ചെയ്യുന്നത് ലാഭമാണോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അത് ഇനി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരു നല്ല രീതിയിലുള്ള ഏർണിങ്സ് നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യങ്ങളാണ്. ജനറലി ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരിൽ നിന്ന് കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് ആണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇൻസെൻറ്റീവും ട്രാവൽ എലമെൻസും കുറച്ചിട്ട് പോലും ജനറലി നമുക്ക് മനസ്സിലാക്കേണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാവും എന്നുള്ള കാര്യം 100% ഷുവറാണ്. പക്ഷേ പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പറയുന്ന രണ്ട് ഇൻസെൻറ്റീവും കുറച്ച് സാഹചര്യത്തിൽ നമുക്കിനി പാർട്ട് ടൈം വർക്കിംഗ് എന്ന് പറയുന്നത് അത്രത്തോളം നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കി തരാൻ പോകുന്ന ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു ഫാക്ടറല്ല. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം. കാര്യം കൂടുതൽ ഓർഡർ ചെയ്താൽ, കൂടുതൽ വർക്ക് ഓർഡേഴ്സ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം ഒരുവിധം ഇൻസെൻറ്റീവ് അവരിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വർക്ക് ചെയ്യാൻ സമയമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇനി ഈ പറയുന്ന ഡെലിവറി ജോബിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കൂടുതൽ പാർട്ട് ടൈം ചെയ്തുകൊണ്ടിരുന്നത് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ, അവരുടെ ആ ഒരു ഏജ് ലിമിറ്റ് മാറി കൂടുതലും ഒരല്പം ഏജഡായി മെച്ചുവറായ ആൾക്കാരാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അവരുടെ ഫുൾ ടൈം ജോബ് മാറ്റി നിർത്തി ഇതൊരു ഫുൾ ടൈം ജോബായിട്ട് കണക്കാക്കി വർക്ക് ചെയ്യുന്നവരാണ് കൂടുതലും. കൂടുതലും ചെറുപ്പക്കാരുടെ ആ ഒരു ഫ്ലോ ഉറപ്പായിട്ടും നിലച്ചു എന്ന് നമുക്ക് 100% പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫുൾ ടൈം ചെയ്യാം, രാവിലെ ഒരു 9 മണി മുതൽ രാത്രി 9 മണി വരെ ഇടയ്ക്ക് ഒരു 2 hours ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ആവറേജ് ഞാൻ ചോദിച്ച 3 പേരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഫുൾ ടൈം ചെയ്തപ്പോൾ 1000 മുതൽ 1500 രൂപ വരെ അവർക്ക് ഏർണിങ്സ് ഇപ്പോൾ അറ്റ് എ ടൈം ഒരു 1 day നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ടൈം ചെയ്യാനുള്ള ഒരു സമയമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പാർട്ട് ടൈം ചെയ്തുകൊണ്ടിരിക്കുന്നവർ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. കാര്യം കൂടുതൽ നഷ്ടം വരുത്തി അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ടും പെട്രോളും കളഞ്ഞ് നമ്മൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്തിരുന്നാൽ കിട്ടുന്ന തുച്ഛമായ എമൗണ്ട് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വണ്ടിയുടെ മെയിൻ്റനൻസും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പാർട്ട് ടൈം ഒഴിവാക്കി ഫുൾ ടൈം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങളിലേക്ക് മാറി ചിന്തിക്കേണ്ട സമയമായി എന്നാണ് നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന അത്രത്തോളം ഒരു ഓർഡേഴ്സിന്റെ പുള്ളും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ തീരെ മോശമാണ് എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. കാര്യം ഒരുപാട് പേര് ഇപ്പോഴും ഇതിനെ ആശ്രയിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ പാർട്ട് ടൈം ചെയ്യുന്നവർ ഫുൾ ടൈം ചെയ്യാൻ നോക്കുക.
അല്ലാത്തവർ ബാക്കി കാര്യങ്ങളിലേക്ക് തിരിഞ്ഞ് കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ഈ ഒരു ശബ്ദത്തിൽ എനിക്കൊരു അഭിപ്രായമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഈ ഷെയർ ചെയ്ത ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ വളരെയധികം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരേക്കും കാണുന്നത് വരെ ബൈ.